ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ഭീഷ്മപർവം 19 ദിവസം പിന്നിടുകയാണ്. GCCയിലൊക്കെ വലിയ കുതിപ്പാണ് ഈ ഒരു സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ ഈ സിനിമ ഇറങ്ങി അവിടെയൊക്കെ ഇതിന് മികച്ച ഒരു അഭിപ്രായവും മികച്ച രീതിയിലുള്ള വിജയവുമാണ്. അതാത് ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ അവിടുത്തെ നമ്പർ വൺ ആകുന്നു, അതല്ല US പോവുകയാണെങ്കിൽ US നമ്പർ വൺ ആകുന്നു, എവിടെയാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ആ റേഞ്ചിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. സമീപകാലത്ത് ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച ലെവലിൽ നിൽക്കുന്ന സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സിനിമ നമുക്കറിയാം ഏകദേശം 100 കോടിക്ക് അടുത്ത് കളക്ഷനിലേക്ക് വരുന്നു. ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം GCC രാജ്യങ്ങളിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച, അതായത് 12 ദിവസങ്ങൾ കൊണ്ട് ഈ സിനിമയുടെ കളക്ഷൻ കിട്ടിയിരുന്നത് ഏകദേശം 30 കോടിക്ക് മുകളിൽ ഈ സിനിമ കയറി എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പുലിമുരുകൻ എന്ന സിനിമയുണ്ടായിരുന്നു, അതിനെ തോൽപ്പിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ കളക്ഷൻ കവർ ചെയ്തു എന്നുള്ളതാണ്. തോൽപ്പിച്ചു എന്നൊരു വാക്കിനേക്കാൾ കൂടുതൽ അതിൻ്റെ കളക്ഷൻ കവർ ചെയ്തു എന്നുള്ളത്. മത്സരമല്ലല്ലോ തോൽപ്പിക്കാനൊന്നും. സിനിമകൾ ഇറങ്ങുന്നു, നമ്മൾ ആളുകൾ പറയുന്നു ഇതിന് കളക്ഷൻ കൂടുന്നു കുറവെന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തായാലും മികച്ച സിനിമ എന്നുള്ളത് തന്നെയാണ് സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയാനുള്ളത്. എന്നിരുന്നാലും ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന നിലയിൽ ഈ സിനിമകളുടെയൊക്കെ കളക്ഷനാണ് ആളുകളെ ഏറെ ഇഷ്ടപ്പെടുത്തുന്നതും മികവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് GCC രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരുന്ന സിനിമകളുടെ പട്ടികയിലേക്ക് വരുമ്പോഴത്തേക്ക് ഭീഷ്മപർവം ഇപ്പോൾ 2nd പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അംഗീകരിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ കൂടുതൽ അറിയപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകളുടെ ലിസ്റ്റിൽ വരുന്ന ഒന്ന് പുലിമുരുകനും 2 ലൂസിഫറുമാണ്. പുലിമുരുകൻ ഇവിടെ നേടിയിരിക്കുന്നത് അതിൻ്റെ ലൈഫ് ടൈം റണ്ണിങ്ങിൽ 30 കോടി രൂപയാണ്. 30.5 ലക്ഷം ആണ് അടിച്ചിരിക്കുന്നത്. അത് അതിൻ്റെ ലൈഫ് ടൈം റണ്ണിങ്ങിലാണ് വന്നിരുന്നത്. 2016 ഈ സിനിമ ഇറങ്ങിയത് നമുക്കറിയാം. ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമ അത്രയും എത്തി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പം ഇവിടെ ആ സിനിമ തുറന്നിട്ട വഴികളിലൂടെ ബാക്കിയുള്ള സിനിമകൾ സഞ്ചരിക്കുകയും അതിന് മുമ്പുള്ള സിനിമകൾ തുറന്നിട്ട വഴിയിലൂടെ ആ സിനിമ സഞ്ചരിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം പ്രസന്റിൽ നിൽക്കുമ്പോൾ റെക്കോർഡുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുലിമുരുകൻ്റെ റെക്കോർഡ് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ലൂസിഫർ ക്ഷമിക്കുക നമ്മുടെ ഭീഷ്മപർവം എന്ന സിനിമ തകർത്തിരുന്നു. അത് 32 കോടിയോളം ആയിരുന്നു ഏകദേശം നമ്മുടെ 12ാം ദിവസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴൊക്കെ കിട്ടിയിരുന്ന ഡീറ്റെയിൽസ് എല്ലാം. ഇപ്പോൾ 18 ദിവസം കഴിഞ്ഞു 19ാം ദിവസത്തിലേക്ക് കടക്കുന്നു. 19ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 3 ദിവസങ്ങളതിനിടയിൽ വന്നിരുന്നു. ശനിയും ഞായറും അതേപോലെ തന്നെ വെള്ളിയും. നമുക്കറിയാം ഗൾഫ് മേഖലയിലൊക്കെ വെള്ളിയാഴ്ച അവധിയാണെന്നുള്ളത്. പ്രത്യേകിച്ച് വലിയ തിരക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളിലും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് അഡീഷണൽ ഷോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തിരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാവുന്ന കുവൈറ്റിൽ കുറച്ച് ലേറ്റായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കുവൈറ്റിൽ അതിഗംഭീരമായിട്ട് സിനിമ മുന്നോട്ട് പോകുന്നു എന്നറിയുന്നു. ദുബായ് ആണ് ഒരു മെയിൻ കേന്ദ്രം, അവിടെ വലിയ രീതിയിൽ പോകുന്നു. സൗദി അറേബ്യയിൽ ഭീകരമായ റെക്കോർഡുകൾ അവിടെ തകർത്തു അറിഞ്ഞുകൊണ്ട് പോകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് സിനിമ പിന്നീടുള്ള ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 6 ദിവസം കൊണ്ട് സിനിമ ഏറ്റവും കുറഞ്ഞത് ഒരു 5 കോടി തൊട്ട് 8 കോടി വരെയുള്ള എമൗണ്ട് അവിടെ കളക്ട് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. സ്ഥിരീകരിച്ചിട്ടില്ല എന്താണെങ്കിലും. അത്രത്തോളം ഭീകരമായ തിരക്കായിരുന്നു. നമുക്കറിയാം കേരളത്തിൽ എങ്ങനെയാണ് തിരക്ക്, അതിന് ഒരു പിടി മുകളിലായിട്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് തോന്നുന്നത് GCCയിൽ എന്ന് തന്നെ പറയാം. കേരളത്തിൽ തിരക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് വേറെ ഒന്നുമല്ല, നമുക്ക് ഏകദേശം 500 സ്ക്രീനിങ് മുകളിലുള്ള തിയേറ്ററുകളായിരുന്നു സിനിമ ആദ്യം റിലീസ് ചെയ്തിരുന്നത്. 2ാമത്തെ ആഴ്ച ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 1000 ഷോ എടുത്തത്, അത് 900 ഷോ ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്ന. അതിനിടയിൽ എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് 3ാം വാരം പിന്നിടാൻ പോകുമ്പോഴത്തേക്ക്, 3ാം വാരത്തിലേക്ക് കടക്കുകയല്ല 21 ദിവസങ്ങൾ കടക്കാൻ പോവുകയാണ്. ആഴ്ചയിൽ 7 ദിവസം വെച്ച് വരുമ്പോൾ 3 ആഴ്ച എന്ന് പറയുന്നത് 21 ദിവസമാണ്. ഇന്ന് 19ാം ദിവസമാണ്, 2 ദിവസം കൂടെ കഴിഞ്ഞാൽ 3ാമത്തെ ആഴ്ച പിന്നിടുകയാണ്, 4ാമത്തെ ആഴ്ചയിലേക്ക് കയറുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ സിനിമയ്ക്കുള്ളത് 190 തിയേറ്ററുകളാണ് കേരളത്തിലുള്ളത്. 660 മുകളിലുള്ള ഷോസും ഉണ്ട് എന്നുള്ളതാണ്. കുറച്ച് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കുറുപ്പ് പോലെയുള്ള അല്ലെങ്കിൽ ഹൃദയം പോലെയുള്ള സിനിമകൾ വരിക്കുമ്പോൾ 50% ഒക്യുപ്പൻസിയിൽ വരികയും 3-4 വാരങ്ങൾ ഓടുകയും ചെയ്താണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇന്ന് 100% ഒക്യുപ്പൻസിയിൽ എന്ന് പറയുമ്പോൾ 1200 മുകളിലുള്ള തിയേറ്ററുകളിലാണ് ഈ സിനിമ 50% ഒക്യുപ്പൻസിയിലാണെങ്കിൽ ഇന്ന് കേരളത്തിൽ ഓടുന്നത് എന്നുള്ള ഒരു കാര്യം ഒന്ന് അടിവരയിട്ട് പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് GCC രാജ്യങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്കറിയാവുന്നത് ഇനിയും ലൂസിഫർ ആണ് ഇവിടെ കളക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കളക്ഷൻ നിൽക്കുന്നത്. ഏകദേശം 38.5 കോടിയാണ്. അതായത് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 39 കോടി എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ 39 കോടി നിൽക്കുന്ന ഈ സിനിമയെ തകർക്കാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ പറഞ്ഞ പോലെ പുലിമുരുകനെ തോൽപ്പിച്ച് ഭീഷ്മപർവത്തിന് വേണ്ടിയിരുന്നത് ഏകദേശം 6 കോടി 7 കോടി രൂപയുടെ അടുത്താണ് എന്നുള്ളത്, 7.5 കോടി എന്നുള്ളതാണ്.
പക്ഷെ ഇവിടെ ആ ഒരു കാര്യം അങ്ങ് മാറുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഏറ്റവും കുറഞ്ഞത് അതിനൊരു 5 to 8 crore വരെ വന്നിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ ഓൾറെഡി പുരിമുരുകൻ ഈ പറഞ്ഞ പോലെ ലൂസിഫറിനെയും തകർത്തിട്ടുണ്ട്. പക്ഷെ ഒഫീഷ്യലായിട്ട് വരാത്തത് കൊണ്ട് തകർത്തു എന്നുള്ളൊരു വാക്ക് നമ്മൾ കേട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെ. എന്താണേലും 39 crore കവർ ചെയ്യാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിരുന്നത് വെറും ഈ പറഞ്ഞ പോലെ 32.5 crore rupees. ഈ 7 ദിവസങ്ങളിലെ കളക്ഷൻ തന്നെ നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അറിയുന്ന അല്ലെങ്കിൽ ട്രാക്കേഴ്സും അല്ലാതെ അറിയുന്ന സോഴ്സുകളിൽ നിന്ന് വിശ്വസനീയമായ സോഴ്സുകളിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കണക്ക് 35 crore എന്നുള്ളതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത്. അതിന് മുകളിൽ അതിനകത്ത് ഞായറാഴ്ചത്തെ കണക്കുകൾ വന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. വെള്ളിയാഴ്ച വരെയുള്ളതാണ് കൃത്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. ശനി ഞായറിലുള്ള കണക്കുകൾ ശനിയാഴ്ചത്തെ 100% ആയിട്ട് വന്നിട്ടില്ലെങ്കിലും ഞായറാഴ്ചത്തെ ഒട്ടും തന്നെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ സിനിമ ആവറേജ് ഒരു 37 crore എങ്കിലും ഇപ്പോൾ എത്തിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൂസിഫറിനെ തകർക്കാൻ കൂടി വന്നു കഴിഞ്ഞാൽ 2-3 days നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് കാണാവുന്നത് GCCയിൽ നിന്ന് 40 crore മുകളിൽ കളക്ട് ചെയ്ത ആദ്യ മലയാള സിനിമ എന്നുള്ളൊരു ഖ്യാതി തന്നെയായിരിക്കും. എന്താണേലും ഒരു ഭീകരമായ പോക്ക് തന്നെയാണ് ഭീഷ്മപർവം പോകുന്നത്. അത് വെറുമുള്ളൊരു പോക്കല്ല, അതിൻ്റെ ക്വാളിറ്റി വൈസ് ഉള്ള പോക്ക് തന്നെയാണ്. ഒരു പടം ഗംഭീര ക്വാളിറ്റിയിലാണ് വരുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും. സമീപകാലത്ത് ഈ പറഞ്ഞ ഏത് സിനിമകളുടെ മുന്നിൽ നിൽക്കുമ്പോഴും ടെക്നിക്കലി വൈസും ക്വാളിറ്റി വൈസും ഭീഷ്മപർവത്തിന് അതുങ്ങളെ ബാക്കിയുള്ള സിനിമകളെക്കായാലും ഒക്കെ ഒരു മികവ് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണേലും കേരളത്തിൽ മികച്ച തിരക്കോട് പോകുന്നു, GCCയിൽ മികച്ച തിരക്കോട് പോകുന്നു, ഓസ്ട്രേലിയ, കാനഡ, USA ഈ രാജ്യങ്ങളിലെല്ലാം ഈ സിനിമയ്ക്ക് മികച്ച തിരക്കും മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനിലും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. സിനിമ ഇനിയും ഒരുപാട് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാണ്ട് സിംഗപ്പൂർ കഴിഞ്ഞ ദിവസമാണ് 2 ദിവസമേ ആയിട്ടുള്ളൂ റിലീസ് ചെയ്തിട്ട്, ഇനിയും കിടക്കുന്നു പല രാജ്യങ്ങളിലും റിലീസ് ചെയ്യാനുള്ള. UK പോലുള്ള രാജ്യങ്ങളിൽ ഇതുവരെ തീരുമാനം പോലും ആയിട്ടില്ല, പക്ഷേ OTT എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും സിനിമ റിലീസ് ചെയ്യാനുള്ള ഏറിയ പങ്കും കാണുന്നുണ്ട്. വരും ആഴ്ചകളിൽ ഈ സിനിമയ്ക്ക് എടുത്തു പറയാനുള്ള കാര്യം പ്രത്യേകിച്ച് വലിയ റിലീസുകളൊന്നും ഈ സിനിമയ്ക്ക് എതിരെ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം RRR പോലെയുള്ള വലിയ സിനിമ വരുന്നുണ്ട്, പക്ഷേ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം RRR വലിയ പ്രശ്നമുള്ള സിനിമയല്ല. കാരണം ഒരു ഇന്റർനാഷണൽ ലെവലിൽ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുമെങ്കിൽ പോലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാള സിനിമയ്ക്ക് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞിട്ടായിരിക്കാം ബാക്കിയുള്ള സിനിമകളിലേക്ക് വരുന്നത്. എന്നിരുന്നാലും ചെറിയ ഒരു വേരിയേഷൻ വരാം. കാരണം ഭീഷ്മപർവത്തിൻ്റെ ഖ്യാതി കേട്ടിട്ട് മലയാളികൾ മാത്രമല്ല അന്യ സംസ്ഥാനത്തുള്ളവരും ഒക്കെ ഈ സിനിമ കാണുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അവിടെ ഒരു ചെറിയ ഇടിവ് വരും. എന്നിരുന്നാലും അത് വളരെ ലിമിറ്റഡ് ഇടിവ് തന്നെയായിരിക്കും. ഇങ്ങനെ പോവുകയാണെങ്കിൽ GCCയിൽ ഒരു പക്ഷേ 50 days മുകളിലേക്ക് ഈ സിനിമ ഓടുമെന്നുള്ളത് ഏകദേശം പറയാം. കേരളത്തിലെ സ്ഥിതി നമുക്കറിയാം, നല്ല ലെവലിലാണ് ഈ സിനിമ പോകുന്നത്. അടുത്ത ഒരു റിലീസൊക്കെ ഇനിയും വരണമെങ്കിൽ ഏകദേശം 1 month കൂടെ ഏകദേശം കാത്തിരിക്കണം എന്നുള്ളത് തന്നെയാണ്. വലിയ റിലീസ് വരണമെങ്കിൽ അതുവരെ ഭീഷ്മപർവം തിയേറ്ററിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കാനും കഴിയും. തിയേറ്ററുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും അവർക്ക് അത്രത്തോളം കളക്ഷൻ കിട്ടുന്നത്, ഈ സമീപത്തിറങ്ങിയ ഏത് സിനിമയെക്കാളും കൂടുതൽ കളക്ഷൻ കിട്ടുന്നത് ഭീഷ്മപർവത്തിന് തന്നെയാണ്. നമ്മൾ ശനി ഞായറും ഒക്കെ തിയേറ്ററിൽ പോകുമ്പോൾ 3 screens 3 cinema ഓടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്നുള്ള ലെവലിൽ പോകുന്നത് ഭീഷ്മ തന്നെയാണ് ഇന്നും ഉള്ളത്. ബാക്കിയുള്ള സിനിമകൾ അതിൻ്റെ പിന്നിലേ വരുന്നുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഭീഷ്മപർവം തിയേറ്ററുകളിൽ നിന്ന് 100 crore നേടുന്ന ആദ്യത്തെ നമുക്ക് ഒഫീഷ്യലായിട്ട് വരുന്ന ഒരു സിനിമയെന്ന് പറയാം. ഇതിനു മുമ്പ് പുലിമുരുകനും ലൂസിഫറും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റീസെൻറ്റ് കാലഘട്ടത്തിൽ ഇത്രത്തോളം ട്രാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ബേസ് ചെയ്തിട്ട് അത്രയും ആക്യുറസിയിലേക്ക്, ഭയങ്കര ആക്യുറസി എന്നല്ല, ഏകദേശം ആക്യുറസിയിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 2 years അല്ലെങ്കിൽ 5 years 6 years മുമ്പുണ്ടായിരുന്ന ആക്യുറസിയെക്കാളും കൂടുതൽ അറിയാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഭീഷ്മപർവം. കുറിപ്പ് എങ്ങനെയായിരുന്നു അതിന് മുകളിലേക്കുള്ള ട്രാക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഇതിനകത്തിൽ പോകുന്നുണ്ട്. ഇനിയും വരുന്ന സിനിമകൾക്ക് അത് കൂടുതലുണ്ടാവും. അപ്പോൾ കുറേയും കൂടെ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. എന്താണേലും മലയാളത്തിലെ ഇപ്പോൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 3 cinemകളിലേക്ക് വരുന്നു എന്ന് തന്നെ പറയാം. ഇതിനിടയിൽ 1-2 cinemകളുണ്ട്, ഒടിയൻ, മാമാങ്കം, അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇതിനിടയിൽ കിടപ്പുണ്ട്. പക്ഷേ പലയിടത്തും സോഷ്യൽ മീഡിയയിൽ അതിനൊന്നും ഉൾക്കൊള്ളിച്ച് കാണുന്നില്ല. ഒടിയനും 100 crore കഴിഞ്ഞൊരു സിനിമയാണ്, മാമാങ്കവും 100 crore കഴിഞ്ഞൊരു സിനിമയാണ്, മധുരരാജയും 100 crore കഴിഞ്ഞൊരു സിനിമകളാണ്. പക്ഷേ ഇവയ്ക്കൊന്നും ഇല്ലാത്ത ഖ്യാതികളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുലിമുരുകനും അതേപോലെ ലൂസിഫറിനും ഈ പറഞ്ഞ ഭീഷ്മപർവത്തിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നീടൊരു ചർച്ചയിലേക്ക് നമുക്ക് വരാം. എന്താണെങ്കിലും ഇവിടെ ആഴ്ചകൾക്ക് മുമ്പ് പുലിമുരുകനെ തീർത്തിട്ടുണ്ടെങ്കിൽ 2 days ഇവിടെ ലൂസിഫറിനെ തീർക്കാൻ പോവുകയാണ് ഭീഷ്മപർവം എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേണം. അപ്പം നിങ്ങളുടെ വലിയ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു, നമ്മളുടെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്, കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക്.